നിമിഷയുടെ ഞാൻ ആദ്യമായിട്ടല്ല ഒരു സിനിമ ചെയ്യുന്നത്. ഞാനും ഇതിനു മുമ്പും കുപ്രസിദ്ധ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഞങ്ങൾ അവരുടെ പരിചയമുള്ളതാണ്. എനിക്ക് നിമിഷയുടെ ഫാമിലി ആയിട്ടും നല്ല അടുപ്പമുള്ളതാണ്. നിമിഷയോട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര രസമാണ്. നിമിഷം ഞാനും ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കംഫർട്ട് ലെവൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളും കൂടിയാണ്. അത് കാരണം എന്താ പറയാ, ഞങ്ങൾക്ക് ഈ പ്രോസസ്സ് ഭയങ്കര എളുപ്പമായിരുന്നു. ഇതിനകത്ത് പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് ഒരു സീനിൽ ലിപ് ലോക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇൻറ്റിമസി കുറച്ചും കൂടെ നന്നാവുന്നത് നമ്മൾ ലിപ് ലോക്കിനുള്ള സാധ്യത നമുക്കില്ല. എന്റെ ബാലികയുടെ പല്ലവളുടെ വായ്പോ അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ തമാശകളൊക്കെ പറയാനൊക്കെ പറ്റുന്ന എനിക്ക് ഉറപ്പാണ്. അവളും നിമിഷയാണെങ്കിലും എന്നെ ഒരു ചേട്ടനെ പോലെയാണ്, ഞാൻ അവളൊരു അനിയത്തി പോലെയാണ് കാണുന്നത്. അത് കൊല്ലങ്ങളായിട്ട് അങ്ങനെയാണ്, ദിവസവും വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല. പക്ഷെ കാണുന്ന സമയത്ത് എവിടെയാണോ നമുക്ക് നിർത്തിയത് അവിടെ വീണ്ടും തുടങ്ങാൻ പറ്റുന്നുണ്ട്. സോ അത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുമിച്ച് വരുന്നു, ഇത് ഇത് കൃത്യമായ ബാലൻസിങ് കരിയർ പ്ലാൻ ആണോ അതോ ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണോ? അതുകൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. ഞാൻ രണ്ട് ഇപ്പൊ നിങ്ങളീ പറഞ്ഞ രണ്ട് തരം സിനിമകളോടും ഞാൻ വളരെ ഓപ്പൺ ആയിട്ടാണ് സമീപിക്കുന്നത്. ഇതുപോലെ എത്ര എണ്ണം നല്ലത് വരുന്നു അതനുസരിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച രണ്ട് തരം സിനിമകൾ, ഇപ്പൊ കൊമേഴ്ഷ്യൽ സിനിമകളാണെങ്കിലും ആർട്ട് ഹൗസ് സിനിമകളാണെങ്കിലും എന്നെ എക്സൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യണം. അത് ഞാനല്ലാതെ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. നേരത്തെ ബ്രോ പറഞ്ഞ പോലെ മമ്മൂക്കയും ലാലേട്ടനും ഇവിടെ ഉണ്ടായിരുന്ന ടോപ്പ് ആക്ടേഴ്സ് എല്ലാം അത് ചെയ്തിട്ടാണ് അവരിന്ന് നിൽക്കുന്ന നിലയിൽ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് അത് അവരുടെ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെപ്പോഴും അങ്ങനെയല്ലേ. നമ്മളെക്കാൾ ഒരു നമ്മൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ. അപ്പൊ ഈ ജനറേഷനിൽ വന്നിട്ട് ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.